അസ്സലാമു അലൈക്കും. മാ അന്ന റമ അന്ന, ഇവയുടെ പ്രയോഗമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. സെൻറ്റൻസ് ക്ലിയറാക്കി പുസ്തകത്തിൽ എഴുതിയോ? ഓക്കെ, എന്നാൽ ഞാനൊരു സെൻറ്റൻസ് പറയാം, നിങ്ങളത് അതിൻ്റെ ശരിയായ പ്രയോഗത്തിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരുമോ? ഓക്കെ, സെൻറ്റൻസ് ഇതാണ്: അൽ ഹഫിലത്തു മുസ്രിയത്തു അശ്ശാരിയോ മുസ്ദഹിമുൻ. എങ്ങനെയാണ് നിങ്ങൾ എഴുതിയ? കേൾക്കട്ടെ. ആ കറക്റ്റ്. അൽ ഹഫിലത്തു മുസ്രിയത്തു മാ അന്നശ്ശാരിയോ മുസ്ദഹിമുൻ. അല്ലേ, ക്ലിയറാണ്. അൽ ഹഫിലത്തു മുസ്രിയത്തു മാ അന്നശ്ശാരിയോ മുസ്ദഹിമുൻ. കറക്റ്റ്. ഇനി നമുക്ക് എ പി ജെ അബ്ദുൽ കലാം എഴുതിയ മുഫക്കിറുടെ അവസാന ഭാഗം കേൾക്കാം. യൗമൻ ഖാല ലി വാലിദി അൽ ഹനൂൻ. ഒരു ദിവസം എൻ്റെ സ്നേഹനിധിയായ ഉപ്പ എന്നോട് പറഞ്ഞു, യാ അബ്ദു. അബ്ദു, നമുക്കൊക്കെ വീട്ടിലുണ്ട് ചൊല്ലപ്പേര്, ഒരു വിളിപ്പേരല്ലേ. അതുപോലെ അബ്ദുൽ കലാമിൻ്റെ വിളിപ്പേര് അബ്ദു എന്നായിരുന്നു. യാ അബ്ദു, അനവാസിഖുൻ ബി അന്നക മുൽതറുൻ. അനവാസിഖുൻ, എനിക്ക് ഉറപ്പുണ്ട്. ബി അന്നക മുൽതറുൻ, നിനക്ക് അനിവാര്യമാണ്. ഇലാ റിഹ്ലത്തിൻ, യാത്ര പോകൽ. ഫി ബുഖാത്തിൻ ബഈദ, വിദൂര സ്ഥലങ്ങളിലേക്ക്. ലിന്നജാഹി, വിജയിക്കാൻ. വത്തഫവുഖ്, ലക്ഷ്യത്തിലെത്താൻ. എന്താ പറഞ്ഞത്? യാ അബ്ദു, ഏ അബ്ദു, അനവാദിക്കുൻ, എനിക്ക് ഉറപ്പുണ്ട് മകനെ. ബി അന്നക മുൽതറുൻ, നിനക്ക് അനിവാര്യമാണ്. ഇലാ റിഹ്ലത്തിൻ, യാത്ര പോകൽ. ഫി ബുഖാത്തിൻ ബഈദ, വിദൂര സ്ഥലങ്ങളിലേക്ക്. ലിന്നജാഹി വത്തഫവുഖ്, വിജയിക്കാനും ലക്ഷ്യം കണ്ടെത്താനും. അലം തറയാ ബുനയ്യ, മകനെ നീ കണ്ടിട്ടില്ലേ. അന്ന തോയിറൽ ബഹിരിയ, കടൽ പക്ഷിയെ. യത്തീറു തുജാഹശംസി, അത് സൂര്യന് നേരെ പറക്കുന്നു. ബിഹിമ്മത്തിൻ, മനക്കരുത്തോടെ. യത്തീറു വഹീദൻ, അവ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. അലം തറയാ ബുനയ്യ, പൊന്നുമകനെ നീ കണ്ടിട്ടില്ലേ. അന്ന തോയിറൽ ബഹിരിയ, കടൽ പക്ഷിയെ. എത്തീറു, അത് പറക്കുന്നു. തുജാഹശംസി, സൂര്യന് നേരെ. ബിഹിമ്മത്തിൻ, മനക്കരുത്തോടെ. എത്തീറു വഹീദൻ, അത് ഒറ്റയ്ക്കാ പറക്കുന്നത്. ഫലാബുദ്ദ, അതുകൊണ്ട് ഇല്ലാതെ പറ്റില്ല. ലിതഹഖീഖ ഹിലാമിക, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ അനിവാര്യമാണ്. ഇല്ലാതെ പറ്റില്ല എന്ത്? മിൻ തർക്കി ഖറിയത്തിക്കൽ മഹ്ബൂബ, നീ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഗ്രാമം ഉപേക്ഷിക്കാതെ പറ്റില്ല. ഫലാബുദ്ദ, പറ്റില്ല, സാധിക്കില്ല. എങ്ങനെ? ലിതഹഖീഖ അഹ്ലാമിക, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി. മിൻ തർക്കി ഖറിയത്തിക്കൽ, മിൻ തർക്കി ഖറിയത്തിക്കൽ മഹ്ബൂബ, നീ ഏറെ ഇഷ്ടപ്പെടുന്ന നിന്റെ ഗ്രാമം ഉപേക്ഷിക്കാതെ പറ്റില്ല. ഗ്രാമം ഉപേക്ഷിച്ചില്ലേ അല്ലേ? എ പി ജെ അബ്ദുൽ കലാം തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി രാമേശ്വരം എന്ന ഗ്രാമത്തെ, പ്രിയപ്പെട്ട ഗ്രാമത്തെ ഉപേക്ഷിച്ചു. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഫക്കീറ മുഴുവനായിട്ട് വായിക്കാൻ കേട്ടോ. ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കണേ. ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടി യാത്ര പോകാൻ നിർബന്ധിതനായത്? കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ എ പി ജെ ആടെ എ പി ജെ ആണ് കേട്ടോ. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ പിതാവ് ഇങ്ങനെ പറഞ്ഞത്. ലിമൈൽത്തുറസ്വബിയുലറഹിലത്തി, എന്തുകൊണ്ടാണ് എ പി ജെ യാത്ര പോകാൻ നിർബന്ധിതനായത്? മാതാ നുഹക്കു വിതർക്കിൽ ബലദിൽ മഹ്ബൂബ, ഇഷ്ടപ്പെട്ട നമ്മുടെ നാട് ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് എന്ത് യാഥാർത്ഥ്യമാക്കാം? മാതാ നുഹക്കു നുഹക്കിക്കു വിതർക്കിൽ ബലദിൽ മഹ്ബൂബ, ഇഷ്ടപ്പെട്ട നാട് ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്കെന്ത് യാഥാർത്ഥ്യമാക്കാം? ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടുപിടിക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ
ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.